ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ റവ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറക്കാത്തതോ വറുത്തതോ ഏത് റവയായാലും മതി. ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൂന്ന് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി റവ എടുത്ത അതേ കപ്പിന് ഒരു കാൽ കപ്പ് ചിരവിയ തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. അതേ കപ്പിന് തന്നെ ഒരു കാൽ കപ്പ് തൈര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റവ എടുത്ത അതേ കപ്പിന് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഒരുപാട് തിക്കാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിവിടെ മാവ് കിട്ടാൻ. ഇനി നമുക്ക് ചുട്ടെടുക്കുന്നതിനായിട്ട് ഈ പാനിലേക്ക് ഞാൻ അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരുപാട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലെല്ലാം ഇതുപോലെ ഹോൾസ് ഒക്കെ ഒന്ന് വന്ന് ഈ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഈ സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിങ്ങ് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ റെഡിയായിട്ടുണ്ട്.